വന്നിയ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പരിശുദ്ധ നോമ്പിൽ വിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളോട് അനുബന്ധിച്ച് നമ്മളെല്ലാവരും അനുഷ്ഠിക്കുന്ന ഈ നോമ്പിൽ, ഈ വെള്ളിയാഴ്ച ഈ പരിശുദ്ധ ദേവാലയത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടി വന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാൻ ലഭിച്ചതായ അവസരം, ഒരുപക്ഷെ നമ്മളതിനെ വലിയ പ്രാധാന്യത്തോടെ കാണുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ ഒരു അവസരമാണ്, നിമിഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നന്നായി ജീവിക്കുന്ന എല്ലാ സാഹചര്യവും നാം നല്ലത് പറയുന്നതും നല്ലത് പ്രവർത്തിക്കുന്നതും നല്ലത് ചിന്തിക്കുന്നതും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതും ദൈവസന്നിധിയിൽ ശാന്തമായിരിക്കുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യകരമായ സന്ദർഭങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. ദിനംതോറും ധാരാളം സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, മാധ്യമങ്ങളിലൂടെ വാർത്താമാധ്യമങ്ങളിലൂടെ ഒക്കെ ഒരുപാട് സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരുടെ പ്രസംഗങ്ങൾ, ആത്മീക നേതൃത്വത്തിലുള്ളവരുടെ സുവിശേഷ സന്ദേശങ്ങൾ, വെല്ലുവിളികൾ, അതുപോലെ തന്നെ അക്രമവാസനയോടുകൂടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ആഹ്വാനങ്ങൾ, അങ്ങനെ അങ്ങനെ ഒരുപാട് ദിവസം തോറും നമ്മൾ പല പല സന്ദേശങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ സന്ദേശങ്ങൾ കേൾക്കുവാൻ ചെവി കൊടുക്കുന്ന നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവസന്ദേശം കേൾക്കുവാൻ ഒരുപക്ഷെ നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിച്ചമാകണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭക്ഷണമാകണം. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മെ നേരായ പാതയിലൂടെ വഴി നടത്തും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ആവർത്തന പുസ്തകം 8:3 ഇങ്ങനെയാണ് വായിക്കുന്നത്. 8 മുഴുവൻ തന്നെ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയ സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഓർക്കണമെന്നും അതുപോലെ തന്നെ അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട്
നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് ഭക്ഷണമാവണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുക എന്നാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. വചനം എങ്ങനെ ഭക്ഷണമാവണം? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഇത് സാത്താൻ കർത്താവിനെ പരീക്ഷിച്ചപ്പോഴും കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കാം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞ മറുപടിയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവൻ, നമുക്ക് ജീവനുണ്ട് എന്ന് നമ്മൾ പറയുന്നു. നമ്മുടെ യഥാർത്ഥ ജീവൻ എന്ന് പറയുന്നത്, ശരിയായ ജീവൻ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥ ജീവൻ്റെ അവകാശികളാകുന്നത്. അതുപോലെ തന്നെ വചനം നമുക്ക് വെളിച്ചമാവണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായി നമ്മെ നടത്തണം. 2 കൊരിന്ത്യർ 5:19 അവിടെ വായിക്കുന്നത്, 2 കൊരിന്ത്യർ 5:19 വായിക്കുന്നു, ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിച്ചമാകണം. ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യൻ ഒന്നിക്കണം. ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യൻ ഒന്നിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നിരപ്പിൻ്റെ വചനം മനുഷ്യൻ ഉൾക്കൊള്ളണം. ഇന്ന് മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാത്തത് കൊണ്ടാണ് ഭിന്നിപ്പിൻ്റെ ആത്മാവ് മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത്. ഒന്നിക്കുന്ന, വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളയുന്ന, സകലത്തെയും ഒന്നാക്കുന്ന, സകലത്തെയും ജീവിപ്പിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള വചനം, ജീവിപ്പിക്കുന്ന വചനം. അതെ, യെഹെസ്കേൽ പ്രവചനം 37 നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യപുത്രായി അസ്ഥികൾ ജീവിക്കുമോ? യഹോവേ നീ അറിയുന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ? അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അസ്ഥികൾ ഒരു സൈന്യമായിട്ട് എഴുന്നേൽക്കുന്നതായി കാണും. അവിടെ വിളിക്കുന്നു, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവിടെ ജീവൻ ഉണ്ടാകുന്നു, അസ്ഥികൾക്ക് ജീവൻ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ജീവനില്ല എന്നുള്ളതാണ് പരമാർത്ഥം. എൻ്റെ യഹോവയുടെ വചനം കേട്ട്, ദൈവവചനം കേട്ടവൻ, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേർപാടിൻ്റെ നടിച്ചവർ ഇടിച്ചു കളയുന്ന ദൈവത്തിൻ്റെ വചനം, ഭിന്നിച്ചു നിൽക്കുന്നവർ ഒന്നിക്കണം. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് വചനം ഭിന്നത മാറ്റുന്നു, വചനം വെളിച്ചം തരുന്നു, വചനം വിശപ്പ് മാറ്റുന്നു. വചനം, ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കണം, നമ്മുടെ വിശപ്പ് മാറ്റുന്നു, നമുക്ക് നിത്യജീവൻ തരുന്നു. അതുപോലെ ഭിന്നിച്ചു നിൽക്കുന്നവരെ ഒന്നിപ്പിക്കുന്നു. അതുപോലെ വചനം നമ്മെ തൃപ്തരാക്കുന്നു. വീണ്ടും, വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നിരന്തരം നമ്മെ വിശുദ്ധീകരിക്കുന്നു.
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നു. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. 17-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലും നമ്മൾ വായിക്കുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകും. പ്രിയപ്പെട്ടവരെ, വചനം സത്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ഈ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യവചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് അസത്യം കൊണ്ട് സാത്താൻ ഈ ലോകത്തെ മൂടിയിരിക്കുന്നു. ലോകത്തെ സാത്താൻ തൻ്റെ അസത്യം കൊണ്ട് ഈ ലോകത്തെ ഗ്രസിച്ചിരിക്കുന്നു. ഇവിടെ ഭൂലോകത്തെ സാത്താൻ അസത്യം കൊണ്ട് നിറയ്ക്കുമ്പോൾ അത് ലോകത്തെ അശുദ്ധമാക്കുകയാണ്. ഇവിടെ സത്യത്താൽ, സത്യത്തിൻ്റെ വചനം കൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ വചനം സത്യമാകുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. അപ്പൊ വചനത്തിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെടുന്നവരാണ്. വചനത്തോട്, ദൈവത്തിൻ്റെ വചനത്തോട് ഉള്ള നമ്മുടെ ബന്ധം, ആത്മബന്ധം എന്ന് പറയുന്നത് നമ്മെ വചനം ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കേൾക്കുന്നല്ലോ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവംഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ നമ്മെ ശുദ്ധീകരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് സാത്താൻ അസത്യം കൊണ്ട് ലോകത്തെ നിറയ്ക്കുമ്പോൾ, ലോകത്തെ അശുദ്ധമാക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ലോകം വിശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് സത്യത്തിൻ്റെ വചനത്തെയും സാത്താൻ്റെ വചനത്തെയും വേർതിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. സത്യത്തിൻ്റെ വചനം ജീവനിലേക്ക് നമ്മളെ നയിക്കുന്നു. സത്യത്തിൻ്റെ വചനം വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. സത്യത്തിൻ്റെ വചനം ഒരുമയിലേക്ക് നമ്മളെ നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ വചനവും സത്യത്തിൻ്റെ വചനവും വേർതിരിച്ച് അറിയുവാൻ നാം ശ്രമിക്കണം എന്നുള്ളതാണ്. ഇന്ന് സാത്താൻ്റെ വചനവും സത്യവചനവും വേർതിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത് എന്താണ്? സാത്താൻ്റെ വചനമാണ് നമ്മളെ ഇന്ന് കൂടുതൽ ആകർഷിക്കുന്നത്. ദൈവവചനത്തെക്കാൾ, സത്യവചനത്തെക്കാൾ, വെളിച്ചത്തിൻ്റെ വചനത്തെക്കാൾ, നിത്യജീവൻ്റെ വചനത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ ഇന്ന് ആകർഷിക്കുന്നത് സാത്താൻ്റെ വചനമാണ്. നിരന്തരമായി സാത്താൻ്റെ വചനം നമ്മെ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ, സാത്താൻ്റെ വചനം നമ്മെ ഇരുട്ടിലേക്കാണ് നയിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മെ വെളിച്ചത്തിലേക്കും ജീവൻ്റെ പ്രഭയിലേക്കുമാണ് നമ്മെ നയിക്കുന്നത്. ഈ ഒരു വേർതിരിച്ചറിവ് നമുക്കുണ്ടാകും. അതുകൊണ്ട്
നിരന്തരമായി നമ്മെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന സാത്താന്റെ വചനവും ദൈവവചനവും വേർതിരിച്ചറിഞ്ഞ് നമുക്ക് വെളിച്ചത്തിലേക്ക് വരാനായിട്ട് കഴിയണം. എഫേസ്യ ലേഖനം 6:17 വാക്യത്തിൽ പറയുന്നത്, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും എടുക്കണം എന്നാണ്. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും എടുത്തുകൊണ്ട് ഈ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള് എന്തിനാണ്? സാത്താന്റെ പരീക്ഷണങ്ങളെ ശക്തമായി നേരിടുവാനായിട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് സാത്താന്റെ പരീക്ഷയിൽ പറഞ്ഞത്, എൻ്റെ പിന്നാലെ പോ, എൻ്റെ പിറകിൽ പോ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വചനത്തെ ഭക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും സാത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അസത്യത്തിൻ്റെ വചനം കൊണ്ട് പലപ്പോഴും നമ്മളെ നോമ്പ് നോക്കാൻ അവൻ അനുവദിക്കുന്നില്ല. തിന്നരുത് എന്ന് പറയുന്നത്, ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്, അല്പകാലത്തേക്ക് അതിൽ നിന്ന് വേറിട്ട് നിൽക്കണം എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ നിസാരമായി കാണുന്നവരാണ്. പലരും ചോദിക്കാറുണ്ട്, നോമ്പിൽ കല്യാണം കഴിച്ചാൽ എന്താ, ഈ സഭയെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ച് മുട്ടാതർക്കവും മുടക്ക് ന്യായവും ഒക്കെ പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏദനിലെ നോമ്പിനെ കുറിച്ച് തിന്നരുതെന്ന് പറഞ്ഞ ആ ജീവിത സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുക? സാത്താന്റെ വചനം ആകർഷണമാണ്. സാത്താന്റെ വചനം ബലം പറിക്കാൻ മരക്കൊമ്പ് ചായച്ചു തരുന്നതാണ്. നമ്മുടെ ചുറ്റുപാടുകൾ നോമ്പ് നോക്കാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്, യാതൊരു തർക്കവുമില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള ഇതര സഭകൾ നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുണ്ട്, നാം അവരുടെ കൂട്ടത്തിലാണ് സഹവസിക്കുന്നത്. നമ്മൾ ഈ സമയത്തൊക്കെ വിവാഹ ബന്ധങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, വിവാഹ സൽക്കാരങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും നോമ്പിൻ്റെ കാലയളവിൽ വളരെ നിസ്സാരമായിട്ട് നോമ്പിനെ അവഗണിച്ചുകൊണ്ട് നമ്മളെല്ലാം ഇതിനോടൊപ്പം കൂടി ചേരാറുണ്ട്. എന്താണ് കാരണമെന്നറിയാമോ? വയറ്റിലേക്ക് പോകുന്നത് മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് വചനം ഊതി തരാൻ ആളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നോമ്പിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ, സാത്താന്റെ വചനം ആകർഷണീയമാണ്, ബലം പറിക്കാൻ മരക്കൊമ്പ് ചായച്ചു തരുന്നതാണ്, നമ്മെ ദൈവത്തെ പോലെ ആക്കാമെന്നും സമൃദ്ധിയും സൗന്ദര്യവും ആഡംബരവും ആർപ്പാടവും ഒക്കെ തരാമെന്നും ഒക്കെ പറഞ്ഞ് അവിഹിത മാർഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്നതാണ് സാത്താന്റെ വചനമെന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞ് ഒരു പുതിയ ഉപദേശമാണ് സാത്താൻ നമുക്ക് തരുന്നത്. ആ ഉപദേശത്തിൽ വീണുപോയ ആദിമാതാപിതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നും നാം അതിൽ നിന്നും ഭിന്നരല്ല. നാം എന്നും ആ സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ചുറ്റുപാടുകൾ മറന്നുകൊണ്ട് ഞാനും നിങ്ങളും ഈ പുതിയ മാർഗം, സത്യത്തിൻ്റെ വചനം മറന്നുകൊണ്ട് സാത്താന്റെ വചനത്തിന് ആകൃഷ്ടരായി അതിൽ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതനുസരിച്ച് പോകുവാൻ ഒരുപാട് ആളുകൾ, ഒരുപാട് കൂടുതൽ സിംഹഭാഗവും ആളുകൾ ആ താല്പര്യമെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, സത്യത്തിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അത് പലപ്പോഴും നമുക്ക് പ്രയാസമായി തോന്നിയേക്കാം, അതനുഷ്ഠിച്ചു പോകുന്ന കാര്യം. അതുകൊണ്ട് അവിഹിത മാർഗങ്ങൾ കാണിച്ചു തരുന്ന അസത്യത്തിൻ്റെ വചനം,
സത്യമാർഗം കാണിച്ചു തരുന്ന, വെളിച്ചത്തിന്റെ മാർഗം കാണിച്ചു തരുന്ന, നിത്യജീവന്റെ മാർഗം കാണിച്ചു തരുന്ന, ഊടുവഴികളെ പ്രകാശമാക്കുന്ന ദൈവത്തിന്റെ വചനം വ്യത്യസ്തത വേർതിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടെ കണ്ണു തുറക്കും, നന്മതിന്മകൾ അറിയും, ദൈവത്തെ പോലെ ആകും. കാണാൻ നല്ലത്, തിന്നാൻ നല്ലത്, ബുദ്ധിയും ജ്ഞാനവും ഉണ്ടാവാൻ നല്ലത് എന്ന് പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഈ വൃക്ഷഫലം, ഈ ചൂണ്ടിക്കാണിച്ചു തരുന്ന അസത്യത്തിൻ്റെ വചനം, സാത്താൻ്റെ വചനം നമ്മൾ വിട്ടോടേണ്ടതാണ്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, ക്ഷമ, താഴ്മ, സൗമ്യത എന്നിവയെ പിന്തുടരുക. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് വിട്ടോടേണ്ട പലതുമുണ്ട്, വിട്ടോടേണ്ട പലതുമുണ്ട്. ഞാൻ കാലം ചെയ്ത ബാവാതിരുമേനിയുടെ ബസേലിയോസ് മാർത്തോമ മധ്യസ് ദ്വിതീയൻ ബാവാതിരുമേനിയുടെ കൂടെ ഒരുപാട് നാള് സെക്രട്ടറി ആയിട്ട് കൂടെ നടന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം മിത്രാപുലത്തിയായി കൊല്ലം മദ്രാസത്തിൽ ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുവാൻ, ഒത്തിരി കാലം നടക്കുവാൻ ഭാഗ്യം കിട്ടി. വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ് തിരുമേനി: ചമാച്ച, നിങ്ങൾ വിട്ടോടേണ്ടതിനെ വിട്ടോടണം. നമുക്ക് നിഷിദ്ധമായിട്ടുള്ള പലതുമുണ്ട്, നമുക്ക് നോക്കിക്കൂടാത്തതുണ്ട്, കണ്ടുകൂടാത്തതുണ്ട്, ചെയ്തുകൂടാത്തതുണ്ട്, പറഞ്ഞുകൂടാത്തതുണ്ട്. ഈ നോമ്പിൻ്റെയൊക്കെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുമ്പോൾ വളരെ ശക്തമായി തിരുമേനി ഓർമ്മിപ്പിക്കുമായിരുന്നു: പ്രിയപ്പെട്ടവരെ, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ, അത് വിട്ടോടി. ദൈവത്തിൻ്റെ മനുഷ്യൻ സത്യവചനം ഉൾക്കൊണ്ടുകൊണ്ട്, സത്യവചനം ബോധ്യപ്പെട്ടുകൊണ്ട്, അസത്യത്തിൻ്റെ വചനത്തെ വേർതിരിച്ചറിഞ്ഞ് വിട്ടോടേണ്ടതിനെ വിട്ടോടി നീതിയുടെ മാർഗത്തിൽ, വെളിച്ചത്തിൻ്റെ മാർഗത്തിൽ, സത്യത്തിൻ്റെ മാർഗത്തിൽ മുൻപോട്ട് പോകണം എന്നുള്ളതാണ്. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് ഈടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് ഈടുമേ. സത്യത്തിൻ്റെ വചനത്തെയും തിരിച്ചറിയുക, അതോടൊപ്പം തന്നെ വെളിച്ചത്തിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് വെളിച്ചമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ ചിന്ത അല്പസമയം നിങ്ങളുമൊത്ത് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, 62 സങ്കീർത്തനം 8 വാക്യം, 62 സങ്കീർത്തനം 8 വാക്യം. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ.
അറുപത്തിരണ്ടാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യമാണ്. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവി. ഇവിടെ എല്ലാ കാലത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളൊക്കെ പരിമല പള്ളിയിൽ വരുന്നത്, ചിലരൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ഉദ്ദേശിച്ചാണ്, ചിലരുടെ പകുതിയും നോമ്പും ഒക്കെ പ്രത്യേകമായ എന്തെങ്കിലും ഉദ്ദേശ കാര്യസാധ്യം ഉദ്ദേശിച്ചാണ്. ചിലർക്ക് നോമ്പിൽ മാത്രം ഒരു പകുതിയും ഒരാശ്രയവും ഒക്കെ ചിലരിൽ കാണും, ചിലർക്ക് ഞായറാഴ്ച മാത്രം, ചിലർക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ചെല്ലുമ്പോൾ മാത്രം ഒരു ഭക്തിയുണ്ട്, ചിലർക്ക് ആണ്ടുപറമ്പ് ഒന്നാം തീയതി ഒരു കുമ്പസാരോ കുർബാനയും, കുമ്പസാരം മിക്കവാറുമില്ല, കൂശോ കൂസോയോ ഒരു കുർബാന അനുഭവം, ചിലർ വെള്ളിയാഴ്ച ഭക്തിക്കാരാണ്, സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളൊന്നും അവർക്ക് വേണ്ട. നമ്മുടെ ആളുകൾ പലരും പല തരത്തിലാണ്. എല്ലാ കാലത്തും നമുക്ക് ഭക്തിയോ നല്ല ജീവിതമോ അനുഷ്ഠിക്കുക എന്നുള്ള ഒരു ചിന്തയിലല്ല. നമ്മുടെ ആവശ്യങ്ങൾ ഉള്ളപ്പോൾ, നമുക്കെന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം പരിമല പള്ളിയിൽ വരികയോ സ്വന്തം പള്ളിയിൽ പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് പലപ്പോഴും കാണുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. എല്ലാ കാലത്തും ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, നമുക്കൊരു ഒഴിവില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിനും നമുക്കൊരു ഒഴിവില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത്, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. വൈദികർ കുർബാന ചൊല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടാവും. സുറിയാനി ക്രിസ്ത്യാനികൾ എന്നാണ് നമ്മുടെ പേര്. സുറിയാനിയുടെ ഭാഷയുടെ ചില അർത്ഥങ്ങളൊക്കെ നമുക്കറിയാം. എല്ലാ കുർബാനയുടെ നിർത്തുകൾ അച്ഛന്മാർ ചൊല്ലുമ്പോൾ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ ചൊല്ലി നിർത്തുന്നത് എങ്ങനെയാണ്? ഹോഷോ വകുകൂല സുബാൻ ലവൽമി, ഹോഷോ വകുകൂല സുബാൻ ലവൽമി. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ നേരിട്ട് ആമീൻ പറയാറുണ്ടല്ലോ, എല്ലാവരും നല്ലതുപോലെ ആമീൻ പറയാറുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അർത്ഥം അറിയാൻ വയ്യെങ്കിൽ ആമീൻ പറയരുത്. അച്ഛോ ഞങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇനി അച്ഛൻ മലയാളത്തിൽ ചൊല്ലിയാൽ മതി. എൻ്റെ പള്ളിയിൽ ഞാൻ ഒരു സീനിയർ സിറ്റിസൺ ഫോറം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പള്ളിയിൽ വികാരിയായി ചാർജ് എടുത്തപ്പോൾ ഒത്തിരി തലനിരച്ച ആളുകളെ കണ്ടു. ഈ തലനിരച്ച ആളുകളെ എല്ലാം കണ്ടപ്പോഴെനിക്ക് സന്തോഷം തോന്നി. ഞാൻ അവർക്ക് വേണ്ടി ഒരു ഒരു സംഘടന ഉണ്ടാക്കി, ഒരു സീനിയർ സിറ്റിസൺ ഫോറം. അതിൽ ഒരാള്, ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഓരോ വിഷയങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കും. അതിൽ ഒരാള് പറഞ്ഞു, അച്ഛോ കഴിവുള്ളിടത്തോളം സുറിയാനി അച്ഛനൊന്ന് കുറയ്ക്കണം. അപ്പൊ ഞാൻ ഇച്ചിരി സുറിയാനി ഇച്ചിരി കൂടുതൽ ചെല്ലുന്ന ഒരു സ്വഭാവം ഒരു സുറിയാനിയൊക്കെ പഠിച്ചതുകൊണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, ഒക്കുമെങ്കിൽ സുറിയാനി ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് എല്ലാം മലയാളത്തിൽ ചൊല്ലണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു പരിശ്രമിക്കാം. അദ്ദേഹം പറഞ്ഞതാണ്, എല്ലാവർക്കും അറിയത്തില്ല, പിന്നെ അറിയാൻ വയ്യാതെ എല്ലാവരും ആമീൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹോഷോ വകുകൂല സുബാൻ ലവൽമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴും എല്ലായ്പ്പോഴും
എന്നും എന്നേക്കും. ഇതിനകത്ത് ഒരു എവിടെങ്കിലും ഒഴിവുണ്ടോ? ഒഴിവുണ്ടോ? ഒഴിവില്ല. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും. ഓശോ വകുപ്പൂല സുബാലവൽമി. പ്രിയപ്പെട്ടവരെ, ജനമേ, എല്ലാ കാലത്തും അവന് ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാ കാലത്തും നമുക്കതിന് മാറ്റമില്ല, ഒരു ഒഴിവില്ല. എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കാലമൊക്കെയിലും നേരമൊക്കെയിലും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും അല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അത് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടെന്ന് അതിൻ്റെ വിചാരം ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ. മാലാഖമാരുടെ സ്തുതിപ്പ് അല്ലേ, രാത്രി നമസ്കാരത്തിൽ മാലാഖമാരുടെ സ്തുതിപ്പ് എന്താണ് പറയുന്നത്? കാലമൊക്കെയിലും നേരമൊക്കെയിലും എല്ലാ കാലത്തും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം പോലും ദൈവാശ്രയത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധ്യമല്ല. ഒരു ഒഴിവ് നമുക്ക് അക്കാര്യത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് ചില ആളുകൾ വിചാരിക്കുന്നത് പോലെ സമയത്തിന് പ്രത്യേകതകളില്ല, കാലത്തിന് പ്രത്യേകതകളില്ല, എല്ലാ സമയവും ദൈവം നമുക്ക് തന്നി കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ആണ്ടുപുറപ്പ് ഒന്നാം തീയതി മാത്രം ഉണ്ടാകുന്ന ഒരു ഭക്തിയോ പരുമലപ്പള്ളിയിൽ വരുമ്പോൾ മാത്രമുള്ള ഒരു ഭക്തിയോ, ഈ ഭക്തി നമ്മുടെ വീട്ടിലുണ്ടാവണം, ഈ ഭക്തി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ ഉറക്കം തിരുമുമ്പിൽ എന്ന് പാടുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രത്യേക ചില കാലങ്ങളെ മാത്രം പ്രാധാന്യം കൊടുത്ത് കാണുന്ന ആ ഒരു രീതി പലപ്പോഴും നമുക്കുണ്ട്. എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ എന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വിവാഹ ശുശ്രൂഷയെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നാളും മാസവും ആണ്ടും ഞാൻ പാവ പാഴിരുളിൽ പോക്കി. നാളും മാസവും ആണ്ടും ഞാൻ പാപ പാഴിരുളിൽ പോക്കിയെന്ന് വിലപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന നാളും മാസവും ആണ്ടും സമയവും എല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ. മദർ തെരേസ പറയുന്നു, ലൈഫ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ജീവിതം ദൈവം തന്ന സമ്മാനമാണ്. ഈ മനോഹരമായ ദേശത്ത്, ഈ മനോഹര ലോകം ദൈവം സൃഷ്ടിച്ചിട്ട് എന്നെയും നിങ്ങളെയും ഈ മനോഹര ദേശത്ത് ദൈവമാക്കി. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ച് ഈ കനാൻ നാട്ടിലാക്കിയിരിക്കുകയാണ്. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഈ സമ്മാനം, നമ്മുടെ ജീവിതം ദൈവം നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നതായ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തോട് ചേർന്ന് ജീവിക്കുവാനല്ല, ഈ ലോകത്തെ ദൈവം നമുക്ക് ആസ്വദിക്കുവാൻ നൽകി തന്ന ഈ ലോകം, ഈ ലോകത്ത് നമ്മിൽ കൂടി ഈ ലോകത്തിന് എന്ത് നന്മകൾ നമുക്ക് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുക. അതുകൊണ്ട് നമ്മുടെ സമയവും നമ്മുടെ കാലവും ആയുസ്സും ഒക്കെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിലപിടിപ്പുള്ള ഈ ആയുസ്സിനെ ദൈവത്തോട് ചേർന്നുകൊണ്ട് നമ്മുടെ ഈ ആയുസ്സിനെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ഇടയാവണമെന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക്
സമയത്തെ പിടിച്ചു നിർത്താൻ കഴിയുമോ? കാലത്തെ പിടിച്ചു നിർത്താൻ കഴിയുമോ? ആയുസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുമോ? പലപ്പോഴും നമ്മൾ ആയുസ്സിനെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ചികിത്സിക്കാം. എന്നാൽ ആയുസ് ദൈവം നൽകുന്നതാണ്. നമ്മൾ വിചാരിച്ചാൽ അതിനെ പിടിച്ചു നിർത്തുവാനായിട്ട് സാധ്യമല്ല. ഇംഗ്ലീഷുകാരുടെ പ്രിയപ്പെട്ട രാജ്ഞിയായിരുന്ന എലിസബത്ത് 1533 1603 കാലയളവിൽ ജീവിച്ചിരുന്ന എലിസബത്ത് രാജ്ഞി 25-ാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരം ഏറ്റെടുത്തു. രാജ്യത്തെ വളരെ സമ്പൽ സമൃദ്ധമാക്കി. മരിക്കുമ്പോൾ അതിഭീമമായ സ്വത്ത് രാജ്യത്തിന് വേണ്ടി സമ്പാദിച്ചിരുന്നു. മരണമടുത്തപ്പോൾ എലിസബത്ത് രാജ്ഞി പറഞ്ഞു, ഒരു നിമിഷം കൂടി എൻ്റെ ജീവിതം നീട്ടിക്കിട്ടുവാൻ എൻ്റെ സകല സമ്പത്തും നൽകുവാൻ ഞാൻ തയ്യാറാണ്. ഒരു നിമിഷം കൂടി എൻ്റെ ജീവിതം ഒന്ന് നീട്ടിക്കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ സകല സമ്പത്തും അതിനുവേണ്ടി നൽകുവാൻ ഞാൻ തയ്യാറാണ് എന്ന് എലിസബത്ത് രാജ്ഞി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ ചിറകടി കേട്ടപ്പോഴാണ് രാജ്ഞിക്ക് സമയത്തിൻ്റെ വില ബോധ്യമായത്. നമുക്ക് പലപ്പോഴും യൗവനക്കാരായ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. യൗവനത്തിലൊക്കെ ഇഷ്ടം പോലെ കളിച്ചോടി നടന്ന് ചിലരെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു വരുന്നവരുണ്ട്. ചിലരതുമില്ല. വേറെ ചിലര് ഒരുവിധം ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്കൊക്കെ വരുമ്പോൾ ദൈവത്തോട് അടുക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് സമയത്തിൻ്റെ വിലയും പ്രാധാന്യവും. നാം നിങ്ങളും എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്ന് വിളി കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഭയപ്പെടാതെ മടങ്ങി ചെല്ലുവാൻ നമുക്ക് സാധിക്കും. മരണത്തെ ഭയപ്പാടോടുകൂടി നമ്മൾ ഇന്ന് കാണുന്നത് നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. മരണത്തോടുള്ള നമ്മുടെ ഭയപ്പാട് അവിടെയാണ്. ആയുസ് നീട്ടിക്കിട്ടുവാൻ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ മുടക്കുന്നതിന് ചികിത്സിക്കുന്നവരെ നമ്മളാണ് നമ്മൾ ചികിത്സിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, എലിസബത്ത് രാജ്ഞി ആഗ്രഹിച്ചത് എൻ്റെ സ്വത്ത് മുഴുവൻ തരാൻ, എനിക്ക് അല്പകാലം കൂടി ഒന്ന് നീട്ടിക്കിട്ടുമോ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് സമയത്തിൻ്റെ വില? ജീവിച്ചിരുന്നപ്പോൾ സമയത്തെ ആ പ്രാധാന്യത്തോടുകൂടി കണ്ട് അർത്ഥവത്തായി ജീവിതത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തിയോ എന്നുകൂടി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സമയത്തോളം വിലപ്പെട്ടതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. എന്നാൽ ഇത്രമാത്രം അവഗണിക്കുന്ന മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലതാ. സമയത്തെ അവഗണിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നിസ്സാരമായിട്ട് ഒരുപക്ഷെ നമ്മൾ കാണുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാനമായിട്ട് ലഭിച്ചിട്ടുള്ള സമയം അശ്രദ്ധയോടെ ആകരുത്. അത് ശ്രദ്ധയോടെ ആകുവാനായിട്ട് നമുക്ക് കഴിയണം. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പേ. ദൈവത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. അപ്പോൾ നമ്മുടെ ജീവിതം അർത്ഥവത്തായിത്തീരും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. എപ്പോഴും നിങ്ങൾ ഉത്സാഹമുള്ളവരും ഒരുക്കമുള്ളവരുമായിരിക്കും. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ, യജമാനൻ ഏത് സമയത്ത് വരുന്നു എന്ന് വീണ്ടുടവൻ അറിഞ്ഞിരുന്നെങ്കിൽ ഉണർന്നിരിക്കുമായിരുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. ഞാനും നിങ്ങളും ഉണർവുള്ളവരായി ഉത്സാഹമുള്ളവരായി എല്ലാ കാലത്തും അവനിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവാനുഭവത്തിൽ ജീവിക്കുന്നവരാകണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ഉണർവും ഉത്സാഹവും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യതിചലിച്ച് സാത്താൻ്റെ വചനത്തെ ആകർഷിക്കപ്പെട്ട് മുൻപോട്ട് പോകുമ്പോഴാണ്. ലോകത്തിൻ്റെ വചനമായ സാത്താൻ്റെ വചനം വളരെ നമ്മളെ ആകർഷിക്കുന്ന വചനമാണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. നമുക്കറിയാം
ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഇന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കമ്പനി സാധനങ്ങൾ ഒറിജിനൽ സാധനങ്ങൾക്ക് പകരമായി അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റുകൾ മാർക്കറ്റിൽ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റുകൾ പലപ്പോഴും വിറ്റഴിഞ്ഞു പോകുന്നു. ഈയിടെ മനോരമ പത്രത്തിൽ ഞാൻ വായിച്ചു, സ്റ്റാൻഡേർഡ് കമ്പനികളുടെ സാധനങ്ങൾ പോലെ സാധനങ്ങൾ വിൽക്കുന്നതിനേക്കാൾ ഉപരി അതിന് സാമ്യമായ പേരുള്ള, അതേ സാമ്യത്തിൽ പേരുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ 25,000 crore ഒക്കെ കണക്കുകൾ അവിടെ പറയുന്നത് കേട്ടു. പ്രിയപ്പെട്ടവരെ, ഒറിജിനൽ മാറ്റി നിർത്തി ഡ്യൂപ്ലിക്കേറ്റിനെ ആളുകൾ പുലുകുന്ന, ആളുകൾ താല്പര്യപ്പെടുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, മലങ്കര സഭയുടെ മലങ്കര സഭയ്ക്ക് ഉള്ള ക്രമങ്ങൾ, മലങ്കര സഭയുടെ ക്രമീകൃതങ്ങളായ ഭരണപരമായ കാര്യങ്ങളിലെ ചില ക്രമീകരണങ്ങൾ പലപ്പോഴും സഭയ്ക്ക് ഒറിജിനലിനെ മാറ്റി നിർത്തി ഡ്യൂപ്ലിക്കേറ്റുകൾ കയറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പേരിൽ സാമ്യമുള്ളവർ, അതുപോലെ തന്നെ രൂപത്തിലും വേഷത്തിലും ഭാവത്തിലും ഒക്കെ സാമ്യമുള്ളവർ ഈ സഭയുടെ ചുവട് പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി, അതായത് മീഡിയ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ന് വിരസുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പൊളിച്ചു പറയുന്നില്ല, ഇവിടെ നിന്ന് എന്നെ കേട്ടവർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര കാതോലിക്കായുണ്ട് ഇന്ന് സഭയിൽ, മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കേ ഉള്ളൂ കാതോലിക്ക സ്ഥാനം. ഇന്ന് എത്ര കാതോലിക്കാന്മാരുണ്ട്? സഭാ ചരിത്രം പഠിച്ചു നോക്കിയാൽ നമുക്കറിയാം. പോട്ടെ, വിവാദ വിഷയങ്ങൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിനെ ചിന്തിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷേ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഇവിടെ ഉണ്ടാവും, ഞാൻ അതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. വസ്തുത മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മാത്രമാണ്, സത്യത്തെ വളച്ചൊടിക്കുന്നു, യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നു, സത്യത്തിൻ്റെ വചനത്തെ മാറ്റി നിർത്തുന്നു, അസത്യത്തിൻ്റെ വചനത്തെ ഉയർത്തിപ്പിടിക്കുന്നു. അതുകൊണ്ട് നമ്മളത് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാനത് ആ ഭാഗം ഞാൻ വിടുകയാണ്. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പി. നമുക്ക് ഇന്നത്തെ എന്ന് പറയുന്ന ഒരു ദിവസം ദൈവം നമുക്ക് തന്നത് ഫലപ്രദമായി ചെലവഴിക്കുക. നാളെ എന്നുള്ളത് നമുക്ക് ലഭിച്ചുവെങ്കിൽ മാത്രമേ നാളെ എന്ന് അവകാശപ്പെടാനായിട്ടൊക്കൂ. ഇന്നലെ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയി. യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. യെസ്റ്റർഡേയിൽ ആ ഓപ്പർച്യൂണിറ്റി പോയി, ടുഡേയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ടുമോറോയിൽ രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അത് കിട്ടിയെങ്കിൽ മാത്രമേ കിട്ടി എന്ന് പറയാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് എന്ന് പറയുന്നത് അർത്ഥവത്താണ്. ഇന്ന് നമുക്ക് അവനിൽ ആശ്രയിച്ച് അവനോട് ചേർന്നിരിക്കാം. എങ്കിൽ മാത്രമേ നാളെ അതിന് നമുക്ക് കൂടുതൽ ശക്തി ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ടുഡേ ടുമോറോ, ടുഡേയിൽ ഒരു വയുണ്ട്, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരവസരമാണ്. നാളത്തെ ടുമോറോയിൽ രണ്ട് ഓ കിടപ്പുണ്ട്. പക്ഷേ നാളെ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല, ഇന്ന് എന്നുള്ളത് ആണ്, ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ഫലവത്താക്കുക. നാളെ എന്നുള്ളത് ആ ഓപ്പർച്യൂണിറ്റി, ആ അവസരം, നാളത്തെ അവസരം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് നമ്മളത് നിസാരവൽക്കരിക്കുകയും അതുപോലെ തന്നെ നമ്മളതിനെ മറന്നുപോകുകയോ നിസാരവൽക്കരിക്കുകയോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സമയത്തെ അർത്ഥമില്ലാതായി കാണുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നമ്മുടെ കർത്താവ് പ്രാർത്ഥിപ്പാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. Give us this day our daily bread. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് മന്നയും കാളപ്പക്ഷിയും അതാത് ദിവസത്തേക്ക് വേണ്ടി കൊടുത്തു എന്നവിടെ നമ്മൾ വായിക്കുന്നു. അതാത് ദിവസത്തിൻ്റെ പ്രാധാന്യം,
ആ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നു. ഇന്നിന്റെ പ്രാധാന്യം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ എല്ലാ കാലത്തുകൊണ്ടും ആശ്രയിപ്പീൻ. ഇന്നിന്റെ പ്രാധാന്യം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നാളെ നമുക്ക് അവസരമുണ്ടാകുകയില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണമേ. ഓരോ പുതിയ ദിവസവും നിത്യതയുടെ ഒരു അംശമായി നമുക്ക് ലഭിക്കുന്നു. നിത്യജീവന്റെ അവകാശത്തിന് ഓരോ ദിവസവും ഫലപ്രദമായി നമ്മൾ ചിലവഴിക്കുക. അതെ, എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ, അതിൻ്റെ ഒരു ഒരു അംശമാണ് ഇന്നത്തെ ഒരു ദിവസം എന്നുള്ളത് നമ്മൾ ഓർക്കണം. നിത്യതയുടെ ഒരു അംശം ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. നിത്യജീവനിലേക്കുള്ള ക്ഷണമാണ് ഇന്ന് എന്നുള്ളതിന് ആ അർത്ഥത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. ഇന്ന് എന്നുള്ളത് വലിയ പ്രാധാന്യത്തോടുകൂടി കാണുന്നു എന്ന് പറയുമ്പോൾ ഇന്നിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഈ നിമിഷത്തിൻ്റെ പ്രാധാന്യം ഈ സമയത്ത്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് ഇന്ന് ഈ ദേവാലയത്തിൽ ഇരിക്കുവാൻ നമ്മുടെ ആയുസ്സിൽ ലഭിച്ച ഒരു ഭാഗ്യം, ഇവിടെ നിൽക്കുവാൻ എനിക്ക് എൻ്റെ ആയുസ്സിൽ ഇന്ന് എന്ന് പറഞ്ഞ് ലഭിച്ചതൊരു ഭാഗ്യമാണ്. അതാണ് ഞാൻ ഭാഗ്യാവസ്ഥ എന്ന് പറഞ്ഞത്. ഈ ഭാഗ്യത്തെ നമ്മൾ പലപ്പോഴും മറന്ന് നമ്മൾ ഓർക്കുന്നില്ല. ഇന്ന് ഞാനൊരു ഭാഗ്യാവസ്ഥയിലാണ് എന്നുള്ളത് നാം ഓർക്കുക. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാനൊരു വൈദികനായിരുന്നില്ലെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാനൊരു വൈദികനായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ സമൂഹത്തിലെ ഏതെങ്കിലും മറ്റു വഴിയിൽ പോകുന്ന ഒരാളായിരിക്കില്ലേ. എൻ്റെ കൂടെ കോളേജിലൊക്കെ പഠിച്ച പല കൂട്ടുകാരും പല ആളുകളെ ഇന്ന് ഞാൻ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ദൈവം എന്നെ ഈ വഴിയിലേക്ക് തിരഞ്ഞെടുത്തു, ദൈവം എന്നെ ഈ വഴിയിലേക്ക് എന്നെ വിളിച്ചു, അതുകൊണ്ട് എനിക്ക് എന്നും ഒരു ആത്മസംതൃപ്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ ആ പദവിയിൽ കയറുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ ഈ പരിശുദ്ധ പദവിയിൽ കയറുവാനുള്ള ഭാഗ്യം നീ എനിക്ക് തന്നുവല്ലോ. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, ഞാൻ എന്താണ്, എനിക്ക് പ്രസക്തി, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തിന് എന്താണ് പ്രസക്തി. ദൈവം എന്നോട് കൂടെ ഇല്ലെങ്കിൽ, ദൈവം എന്നെ കൈപിടിച്ചില്ലെങ്കിൽ, ദൈവം എന്നെ നടത്തിയില്ലെങ്കിൽ, ഞാൻ എപ്പോഴും അവനോടൊപ്പം അല്ലായിരുന്നുവെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രസക്തി? ഒരു പ്രസക്തിയും ഇല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കണം, ദൈവമേ ഈ പരിമല പള്ളിയിൽ ഇന്ന് എനിക്കിരിക്കുവാൻ ലഭിച്ച ഭാഗ്യം ജീവിതത്തിലെ ഏറ്റവും വിലയേറിയൊരു ഭാഗ്യമാണ്. ഇത് ഓരോ നിമിഷവും ആക്കുവാൻ നമുക്ക് കഴിയണം. അനുഗ്രഹകരമായ കുടുംബത്തിൽ ഒരുമിച്ച് എല്ലാവരും ഒരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയണം, ദൈവമേ ഇത്ര അനുഗ്രഹകരമായ, ഇത്ര സന്തോഷമുള്ള ഒരു കുടുംബത്തിൽ പിറക്കുവാൻ, ഒരു കുടുംബത്തിന് നാഥനായിരിക്കുവാൻ, ഒരു ഭാര്യയുടെ നല്ല ഭർത്താവായിരിക്കുവാൻ, ഒരു എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല പിതാവായിരിക്കുവാൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല മാതാവായിരിക്കുവാൻ ദൈവമേ നീ എനിക്ക് ഭാഗ്യം തന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. അതുകൊണ്ട് നമുക്ക് നാളെ എന്നുള്ളത് വരുന്ന കാര്യമാണ്, ഇന്ന് എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ളതാണ്. ഇന്ന് നമുക്ക് നന്നായിട്ട് ജീവിക്കാം, ഇന്ന് നമുക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ ആരംഭിക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല തുടക്കമാകട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും, കാലമൊക്കെയിലും നേരമൊക്കെയിലും എല്ലാ കാലത്തും നമുക്ക് ഇന്ന് എന്നുള്ള നല്ല തുടക്കത്തെ, നമുക്ക് ആ തുടക്കം അനുഗ്രഹമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് സാധിക്കുമെന്നുള്ളതാണ്. ഒരിക്കൽ ഒരു രാജാവ് പറഞ്ഞു, ഒരു ഭിക്ഷക്കാരൻ രാജാവിൻ്റെ അടുത്ത് വന്നു, ഭിക്ഷ ചോദിക്കാമെന്നപ്പോൾ രാജാവ് പറഞ്ഞു, നാളെ വാ എന്ന് പറഞ്ഞു. മന്ത്രി ഉടൻ തന്നെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ രാജാവിന് അത്ഭുത സിദ്ധിയുണ്ട്, നമ്മുടെ രാജാവിന് അത്ഭുത സിദ്ധിയുണ്ട്, അദ്ദേഹം ജീവിച്ചിരിക്കുമെന്ന്, നാളെ ജീവിച്ചിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജാവ് ഇത് കേട്ടപ്പോൾ രാജാവിന് പറഞ്ഞ മണ്ടത്തരം മനസ്സിലായി. രാജാവ് ഭിക്ഷക്കാരനെ തിരിച്ചു വിളിച്ചു, രാജാവ് ഭിക്ഷക്കാരന് ഭിക്ഷ കൊടുത്തു. നാളെ വരാൻ പറഞ്ഞു വിട്ടത് നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളതല്ലേ, നാളെ വാ. നാളെ വരാൻ പറഞ്ഞ ആളിന് അത് കഴിയില്ല എന്ന് മന്ത്രി അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. നാളെ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ രാജാവിന് അധികാരമുണ്ടോ? രാജാവിന് അത്ഭുത സിദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് രാജാവിനെ കളിയാക്കുകയാണ് മന്ത്രി. അപ്പോഴാണ് രാജാവിന് ബോധ്യപ്പെട്ടത്, അതെ, നമ്മുടെ ജീവിതത്തിൻ്റെ അത്ഭുത സിദ്ധി എന്ന് പറയുന്നത് എന്താണ്? നാളെ
സ്വാധീനിച്ചിരിക്കുന്നു പറയാൻ കഴിയുന്നതാണ്. പക്ഷെ അത് കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്ന് പറയുന്നത് അർത്ഥവത്തായ ഒന്നാണ്. അതുകൊണ്ട് അത് പാഴാക്കാനുള്ളതല്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ ശ്രമിക്കാം. നമുക്ക് നമ്മുടെ മുറികൾ വൃത്തിയാക്കാം, നമുക്ക് മാറാലി അടിക്കാം, നമുക്ക് അടുക്കി പറക്കി വയ്ക്കാം, അതുപോലെ തന്നെ നമുക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കാം, പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കാം, അതുപോലെ തന്നെ അടുത്തെപ്പോഴും നമ്മുടെ അടുത്തൊരു വേദപുസ്തകം ഇരിക്കട്ടെ. ഒരു വേദവാക്യം നമുക്ക് മനഃപാഠമാക്കാം. ഞാൻ എൻ്റെ പള്ളിയിലെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ഒരു വാക്യം വെച്ച് പഠിക്കണം, അതൊരു ബുക്കിൽ എഴുതി എന്നെ കാണിക്കണം. എല്ലാ കൊച്ചുങ്ങളും നിർബന്ധമായിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് സൺഡേ സ്കൂൾ കുട്ടികളോട്. പലരും കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ഒപ്പിടിക്കാറുണ്ട്. ഒരു മാസത്തിൽ കുറഞ്ഞത് ഒരു 25 വാക്യമെങ്കിലും പഠിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. 30 വാക്യം 30 ദിവസം അങ്ങനെ ഒക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു വാക്യം ഒരു ദിവസം എന്നുള്ളത് അത് നിങ്ങൾ നിർബന്ധമായി നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ നോട്ട് ബുക്കിനകത്ത് എല്ലാവരെ കൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു, പ്രായമുള്ളവരും അങ്ങനെ ചെയ്യണം, പ്രായമുള്ളവരും അങ്ങനെ ചെയ്യണം. ഞാൻ എറണാകുളത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോഴേ ആ വീട്ടിലെ എൻ്റെ പരിചയമുള്ള ഞങ്ങളൊരു യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. യാദൃശ്യ അവിടെ ചെന്നപ്പോഴേ ഞാൻ അവിടുത്തെ അവരുടെ അടുക്കളയും ഈ സ്വീകരണ മുറിയൊക്കെ ഞാൻ അടുത്തടുത്താണ്. ആ വീട്ടമ്മ ഒരു വേദപുസ്തകം കരയ്ക്കോ കരിയിൽ നിന്ന് തൊട്ടിപ്പുറത്തായിട്ട് മാറ്റി ഇവിടെ വെച്ചിരിക്കുന്നവരുണ്ട്. ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോഴേ ഇവർക്ക് അവസരം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കസേരയിൽ തിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ആ വേദപുസ്തകം തുറക്കും, തുറന്നിട്ടൊരു വാക്യം എടുത്ത് വായിക്കും, എന്നിട്ട് വേദപുസ്തകം അടച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു വാക്യം പഠിക്കാൻ, ഒരു ദിവസം ഒരു വാക്യം പഠിക്കാനുള്ള ശ്രമമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പറയുന്നത് എന്താണ്, അടുക്കളയിലെ കുഷുവിൻ്റെ ഇടയ്ക്ക് വേദപുസ്തകം തുറക്കാനൊക്കെ പഠിക്കാനൊക്കെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കൊരു ദിവസം ഒരു വേദവാക്യം മനഃപാഠമാക്കാം. അതുപോലെ തന്നെ നമുക്ക് സമയത്തിന് കുളിച്ച് പ്രാർത്ഥിച്ച് ചിട്ടയും അടുക്കുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം, ഇന്ന് എന്നുള്ള ദിവസത്തിൻ്റെ ഒരു ടൈം ടേബിൾ. അത് മനോഹരമായിട്ട് ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് എത്ര നന്നായിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകും. ഇന്ന് എന്ന് പറയുന്നത് നിസ്സാരമാക്കിയാൽ, ഇന്ന് എന്ന് പറയുന്ന സമയത്തെ നമ്മൾ നിസ്സാരമാക്കിയാൽ നാളത്തെ സമയം നമ്മുടേതല്ല എന്ന് മന്ത്രി രാജാവിനോട് ഓർമ്മിപ്പിച്ചത് നമ്മളും ഓർത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നു. 25-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യമാണ്. വേദോസ്തോടുത്ത് വായിക്കാൻ ആരെങ്കിലും മുന്നിലുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. 25-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശ എവിടെയാണ്? പലപ്പോഴും നമുക്ക് ദിവസം മുഴുവൻ ദൈവത്തിങ്കിൽ പ്രത്യാശ വെക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കഴിയുന്നില്ല, അതാണ് പരമാർത്ഥം. അതുപോലെ തന്നെ 25-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം അവിടെ എന്താണ് കാണുന്നത്? ഞാൻ എൻ്റെ കണ്ണ് ഇവിടെ 25-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അവിടെ നമ്മൾ കാണുന്നത്, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. അതുകൊണ്ട് ദിവസത്തിൻ്റെ മുഴുവൻ സമയവും എൻ്റെ പ്രത്യാശ നിങ്ങളാകുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, 27-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കുക, യഹോവയുടെ മനോഹരത്വം കാണുക, യഹോവയുടെ ആലയത്തിൽ പാർക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ആയുഷ്കാലമൊക്കെയിലും യഹോവയുടെ ആലയത്തിൽ പാർക്കുവാൻ കഴിയുമോ? ആ ഒരു അർത്ഥം ഇവിടെ സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുകയാണ്. ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കുക എന്നുള്ളത്. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും ആയിരിക്കുന്ന സ്ഥലം ദൈവത്തിൻ്റെ ആലയമായി മാറ്റാൻ കഴിയും. അവിടെ എനിക്കും നിങ്ങൾക്കും ഒരു വചനത്തെ ധ്യാനിക്കുവാൻ കഴിഞ്ഞാൽ, ഒരു വാക്യം
മനസ്സിലിട്ട് ധ്യാനിക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ യഹോവയുടെ ആലയത്തിൽ പാർക്കുന്നതിന് സമമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണമേ. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മനോഹരത്വം കാണുക, അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ധ്യാനിക്കുക, അവൻ്റെ ആലയത്തിൽ പാർക്കുക. ഇവിടെ 63-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 63-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നത്, എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. എൻ്റെ ജീവകാലമൊക്കെയും അങ്ങനെ തന്നെ ഞാൻ നിന്നെ വാഴ്ത്തും. 65-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യം കൂടി വായിക്കുക. അവിടെ കാണുന്നത്, സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി കൊഴിക്കുന്നു. അപ്പം നമ്മുടെ, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ജനമേ എല്ലാ കാലത്തും എൻ്റെ ജീവകാലമൊക്കെയും അതുപോലെ തന്നെ സംവത്സരത്തെ മുഴുവൻ ഞാൻ നിന്റെ നന്മ കൊണ്ട് നിന്നെ നന്മ കൊണ്ട് അലങ്കരിക്കും എന്നുള്ളതാണ്, അനുഗ്രഹിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 32-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം, 32-ാം സങ്കീർത്തനം 6-ാം വാക്യം വായിച്ചാട്ടെ. അവിടെ എല്ലാം കാണുന്നത് എന്താണ്? ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ കണ്ടെത്താവുന്ന കാലമാണ് ഈ കാലം. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അപ്പൊ കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുക, അവനോട് പ്രാർത്ഥിക്കുക. നമുക്ക് വളരെ സുപ്രസിദ്ധമായ ഒരു വാക്യമാണല്ലോ 34-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ യഹോവയെ, എല്ലാവർക്കും കാണാതറിയാവുന്ന വാക്യമാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. പ്രിയപ്പെട്ടവരെ, എല്ലാ കാലത്തും, കാലമൊക്കെയിലും നേരമൊക്കെയിലും ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. അതുകൊണ്ട് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. 16-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 16-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. ഞാൻ ഈ സങ്കീർത്തനമാണ് വിവാഹത്തിന് ദമ്പതികൾക്ക് ആശംസ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ പറയുമ്പോൾ ഈ സങ്കീർത്തനം, ഈ വാക്യം ഞാൻ അവരെ ഓർമ്മിപ്പിക്കാറുണ്ട്. എന്താണ്? ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു കുലുക്കം സംഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തെ മുന്നിൽ നിർത്തണം, യഹോവയെ മുന്നിൽ നിർത്തണം. പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ കുലുക്കവും എന്താണ് ബഹളങ്ങളും ഒക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം ദൈവത്തെ മറന്നു പോകുന്നത് കൊണ്ടാണ്. എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണമേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഏത് സമയത്തും, ഏത് കാലത്തും, അതിന് കാലമില്ല, കാലഭേദമില്ല, അവിടെ കാലത്തിന് ഒരു മുറിവില്ല, കാലത്തിന് ഒരു ഇടവേളയില്ല. ടി വിയിലൊക്കെ നമ്മൾ ഒരുപാട് ഇടവേളകൾ കാണും, ഇവിടെ ഇടവേളയില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് ഇടവേളയില്ല. മൗണ്ട് ആബോസിലെ സന്യാസിമാർ ശ്വാസോച്ഛ്വാസം വരെ പ്രാർത്ഥനയാക്കിയവരാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, ഞാൻ അവനെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ ഇടതടവില്ലാതെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കോശോപകൂലസുബാലവലി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്തേക്കും. അതുകൊണ്ട് ഇടതടവില്ലാതെ ഉള്ള ഒരു അനുഭവമാണ് എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്യുന്ന അനുഭവം. അതുകൊണ്ട് ഇന്ന് എന്ന് പറയുന്ന ഈ നിമിഷം നമ്മളതിനെ അർത്ഥവത്താക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഓരോ നിമിഷത്തെയും അങ്ങനെ അർത്ഥവത്താക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ എല്ലാ കാലത്തിൻ്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9:23 വാക്യത്തിൽ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9:23 വാക്യം അവിടെ കാണുന്നത്, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്
എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നമ്മളൊക്കെ പ്രിയപ്പെട്ടവര് എത്രയോ പ്രാവശ്യം വേദപുസ്തകം വായിച്ചു, എത്രയോ പ്രാവശ്യം ദിവസവും ഒക്കെ വേദപുസ്തകം വായിക്കുന്നു. ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കിയാട്ടെ, നമ്മൾ ഈ വായിക്കുന്ന സെന്റൻസുകൾ ഈണത്തിലും രാഗത്തിലും വായിക്കാതെ മനസ്സിൽ തട്ടി ഒന്ന് വായിച്ചാട്ടെ, അവിടെ നമുക്ക് കാണാം, അവിടെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാം. കണ്ടോ വ്യത്യാസം എന്ന് പിള്ളേരൊക്കെ ടി വിയിലൊക്കെ കാണുന്ന കേട്ടിട്ട്, വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നില്ല. വേദവാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് ബോധ്യപ്പെടണം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് ശിഷ്യന്മാരോട് നല്ല അവൾ പറഞ്ഞേക്കുന്നാണോ, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാൾതോറും ക്രൂശെടുക്കുക, ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് നാൾതോറും ക്രൂശെടുക്കലാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിലല്ല ക്രൂശ്. പിന്നെയോ ഓരോരുത്തർക്കും കുരിശുണ്ട്. ആ കുരിശ് ദിനംതോറും നാൾതോറും തൻ്റെ കുരിശെടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാൾതോറും ഇത് പറഞ്ഞത് എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്. കുരിശുണ്ട്, എല്ലാവർക്കും കുരിശുണ്ട്. കുരിശില്ലാത്തവരെ ആരുമില്ല. ഈ ലോകത്തിൽ ജനിച്ച എല്ലാവർക്കും കുരിശുണ്ട്. കുരിശും കഷ്ടതയും ഇല്ലാത്തവരാരുമില്ല. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നത്. കഷ്ടം അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു പുത്രൻ. ഈ വഴിയാണ് നമുക്ക് കാണിച്ചു തന്നേക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യനും കഷ്ടമനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു. മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ നാൾതോറും കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഈ വഴി കഷ്ടമാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ക്രൂശിൻ്റെയും അതെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈ വഴിയിലൂടെ വരണം എന്നാണ് കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ നാൾതോറും കുരിശെടുക്കുക, എല്ലായ്പ്പോഴും അവനോട് കൂടെ ആയിരിക്കുക, ആ ഒരു അനുഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 16:4 വാക്യം വായിച്ചാണ്. പുറപ്പാട് പുസ്തകം 16:4 വാക്യം. ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പേർക്കിക്കൊള്ളയാണ്. എന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ എന്നാൽ 6 ദിവസം അവർ കൊണ്ടുവരുന്നത് പാറ്റി പറക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി കാണും. ഇതൊരു വലിയ അത്ഭുതമല്ലേ? ഇതൊരു വലിയ അത്ഭുതമല്ലേ? 6 ദിവസം പറക്കിയപ്പോഴേ അതാത് ദിവസത്തേക്കുള്ളതേ ഉള്ളൂ അല്ലേ? 6 ദിവസം പറക്കിയപ്പോഴേ 7 ദിവസത്തെ കൂടെ ഉണ്ടെന്ന്. പക്ഷെ പറക്കിയതെല്ലാം ഒന്നുപോലെയാണ്. ഏറെ പറക്കിയവൻ ഏറെ കുറെ പറക്കിയവന് കുറവും കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, പടകിൻ്റെ വലത്തുഭാഗത്ത് വീശുവിൻ. നിങ്ങൾ സ്വസ്ഥമായിരിക്കുന്ന 7 ദിവസത്തേക്ക് 6 ദിവസം എല്ലാ ദിവസവും പറക്കുന്ന പോലെ പറക്കിയാൽ മതി. പക്ഷെ അതെന്ത് എന്ത് കാണും? 7 ദിവസത്തെ കൂടെ കാണും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്നന്ന് വേണ്ടത് പറക്കുവാൻ അവരോട് പറഞ്ഞു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എബ്രായലേഖനം 3:13 വാക്യം കൂടെ വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചു. എബ്രായലേഖനം 13:3. നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവേ.
ഞാൻ ഇന്ന് എന്ന് പറഞ്ഞ ആ സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുമല്ലോ. ഇവിടെ വളരെ വ്യക്തമായി ഇന്ന് എന്ന് എഴുതിയിരിക്കുന്നത് കോമ ഇട്ടുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, ഇന്നിൻ്റെ പ്രാധാന്യമാണ് പാപത്തിൻ്റെ ചതിയിൽപ്പെടാതിരിക്കാൻ ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുക. പരസ്പരം നമുക്ക് ഈ പ്രബോധനം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്നിനെ പ്രാധാന്യത്തോടുകൂടി കാണുക, ഇന്നിൻ്റെ മഹത്വം മനസ്സിലാക്കുക, ഈ നിമിഷത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുക. അപ്പോസ്തലൻ പൗലോസ് എബ്രായരോട് പറയുന്നത്, നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കാലമുഖയിലും നേരമുഖയിലും എല്ലാ സമയത്തും ഇന്ന് ഇന്ന് ഇന്ന്, ഒരു ഇന്ന് കിട്ടിയെങ്കിലേ ഒരു നാളെ ഉള്ളൂ, ഒരു ഇന്ന് കഴിയുമ്പോഴാണ് ഒരു ഇന്നലെ ആകുന്നത്. അതുകൊണ്ട് ഇന്ന് എന്ന് പറയുന്നത് നമ്മൾ ബോധ്യപ്പെടണം. അത് അർത്ഥവത്തായി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് മാലാഖമാരുടെ സ്തുതിപ്പിലെ കാലമൊക്കെയും നേരമൊക്കെ എന്ന് പറയുമ്പോൾ ഈ കാലവും നേരവും നമുക്ക് ലഭിക്കുന്നത് ഇന്നിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടുമല്ലോ, വൃദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ. അതെ, ബാല്യത്തിലും ശൈശവത്തിലും യൗവനത്തിലും ഒക്കെ ആ ഒരു അനുഭവത്തിൽ ജീവിക്കുമ്പോഴാണ് വൃദ്ധതയിലും തളിരിട്ട് തഴയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, മറുരൂപ പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ, നമുക്കറിയാം. മറുരൂപ പെരുന്നാളിൻ്റെ സന്ദർഭത്തിൽ നമ്മളവിടെ കാണുന്നത് എന്താണ്? അവിടെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് കർത്താവ് ഒരു ഉയർന്ന മലയിലേക്ക് പോയി, അവിടെ അവരുടെ മുമ്പിൽ തേജ പ്രകാശിച്ചു. അവിടെ വന്നത് മോശയും ഏലിയാവും അവിടെ വന്നു, തേജസ്സിൽ പ്രത്യക്ഷരായി. ഞാനും നിങ്ങളും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തേജസ്, ആ തേജസ്സിൻ്റെ അനുഭവം, അത് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുവാൻ നമുക്ക് ഇടയാവണം. കർത്താവ് പഠിപ്പിക്കുന്നൊരു പാഠമാണ്, തൻ്റെ കൂടെ നിന്നവരെ തേജസ്കരിച്ചു, തൻ്റെ കൂടെ നിന്നവരെ, തന്നോടൊപ്പം ഉണ്ടായിരുന്നവരെ, എല്ലാ നാളും ജനമേ എല്ലാ നാളും അവനെ അനുസരിപ്പീൻ, എല്ലാ നാളും അവനെ യഹോവയെ വാഴ്ത്തുവീൻ, നിങ്ങളുടെ ഹൃദയം അവനിൽ പകരുവീൻ. പ്രിയപ്പെട്ടവരെ, തന്നോട് കൂടെ നിന്നവരെ, തന്നോടടുത്ത് നിന്നവരെ, എന്താണ് അവൻ പ്രഭ കൊടുത്തു, തേജസ് കൊടുത്തു എന്ന് നമ്മൾ കാണും. ഞാനും നിങ്ങളും നമ്മോടൊപ്പമുള്ളവരെ പ്രകാശിപ്പിക്കുക, നമ്മോടൊപ്പമുള്ളവരെ അവർക്ക് നല്ല പാഠം, കൂടെയുള്ളവരെ നല്ല പാഠം കൊടുത്ത് പരിശീലിപ്പിക്കുക, പ്രകാശിക്കുക, പ്രശോഭിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അതെ, നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനേ അറിയാവൂ. മറ്റുള്ളവർക്ക് നല്ല പാഠം പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് അറിഞ്ഞുകൂടാ. മറ്റുള്ളവർക്ക് എന്താണ് നമ്മിൽ നിന്ന് നല്ല പാഠം കിട്ടുന്നത്? യാക്കോബ് യോഹന്നാനും തേജസ്സിൽ പ്രത്യക്ഷരായി എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് മറ്റുള്ളവർക്ക് നല്ല പാഠം കൊടുക്കുവാൻ കഴിയണം. ഇപ്പോൾ പത്രത്തിൽ നല്ല പാഠം പദ്ധതി നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് ഈ നല്ല പാഠം? ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട നല്ല പാഠം എന്താണ്? പഠിക്കുന്ന പാഠം മാത്രമാണോ? ക്ലാസ്സിൽ പഠിക്കുന്ന മാർക്കിന് വേണ്ടി മത്സരിച്ച് പഠിക്കുന്നതാണോ പാഠം? അല്ല, ജീവിതമാണ് അവർക്ക് പാഠം പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് പല സ്കൂളിലും ഇപ്പൊ നല്ല പാഠം പദ്ധതിയുണ്ട്. ഒരു സ്കൂളിലെ കുഞ്ഞുങ്ങൾ കൂടെയുള്ള സഹപാഠിക്ക് വീട് വെച്ചു കൊടുത്തു. ഒരു സ്കൂളിലെ കുഞ്ഞുങ്ങൾ ഒരു സഹപാഠിയുടെ ചികിത്സയ്ക്ക് പണം ഉണ്ടാക്കി കൊടുത്തു. ഒരു സ്കൂളിലെ കുഞ്ഞുങ്ങൾ തൻ്റെ സഹപാഠിക്ക് കരള് മാറ്റിവെക്കാൻ സംഭാവന പിരിച്ചു. ഒരു ദേശത്തെ ആളുകൾ 10-16-20 ലക്ഷത്തോളം രൂപ പിരിച്ച്, നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചല്ലോ, കരള് മാറ്റിവെച്ചു. ഒരു അമ്മയുടെ അനിയത്തി, അമ്മയുടെ സഹോദരി കരള് പകുത്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ വാർത്ത കണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഇത്രയും സാഹസപ്പെട്ട് ഈ ചികിത്സ നടത്തുമ്പോൾ, ഈ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഈ കരള് പകുത്തു കൊടുത്ത ആൾ, ഈ കരള് കിട്ടിയ ആൾ ദൈവമേ ജീവിക്കാൻ, ഇതൊരു വലിയ സാക്ഷ്യമാകാൻ
ഇത് ലോകത്തിന് നല്ല പാഠമാവാൻ ഇടയാവണമെന്ന് ഞാനും പ്രാർത്ഥിച്ചു. പത്രം വായിച്ച സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ കേവലം മാർക്കിന് വേണ്ടി പഠിക്കുന്നതാണോ പാഠം? നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ മാർക്കിന് വേണ്ടി മത്സരിച്ച് പഠിപ്പിക്കുകയാണ്. നല്ല പാഠം അവർക്ക് കിട്ടുന്നില്ല. എന്താണ് മരുമക്കൾക്ക് അമ്മ കൊടുക്കുന്ന നല്ല പാഠം? മരുമക്കൾ വരുമ്പോഴേ അവരോട് ചീറ്റിക്കൊണ്ട് ചെല്ലുകയാണോ വേണ്ടത്? പഠിച്ചോണ്ടിരുന്ന കൊച്ച് പഠിത്തമൊക്കെ കഴിഞ്ഞു വന്നു, ഉടനെ തന്നെ അതിനെ പിടിച്ച് കെട്ടിച്ചു, വീട്ടിൽ വന്ന പലരും ചായ ഇടാൻ അറിയത്തില്ല. അതിനോട് ചീമുഞ്ഞ് കാണിച്ച് ആകപ്പാടെ ദേഷ്യപ്പെട്ട് അതിനെ തുടക്കത്തിലെ ചമ്മന്തി അരിക്കാൻ, അപ്പനെ ചായ ഇടാനും ചോറ് വെക്കാനും കൂട്ടാൻ വെക്കാനും ഒക്കെ അതിനെ ഒന്ന് പഠിപ്പിക്കേ. ഈ അമ്മാവിയമ്മയ്ക്ക് എന്തുകൊണ്ട് ഒരു നല്ല പാഠം ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തുകൂടാ? അതിനെ അതിൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തി, അതിൻ്റെ വല്യമ്മയെ ചീത്ത വിളിച്ചു, പിന്നെ വീട്ടിൽ ഇരിക്കുന്നവരെ ഒക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ അല്ലേ പോകുന്നത് കാര്യം? പ്രിയപ്പെട്ടവര്, നമ്മുടെ നിത്യജീവിതം നല്ല മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ മുഖാന്തരമാകണം. യേശുവിനോട് ചേർന്ന് നിന്നപ്പോൾ അവർക്ക് അതുപോലെ തന്നെ തേജസ്സിൽ അവർ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ആരോട് ചേർന്ന് നിന്നുകൊണ്ടാണ് എന്നുള്ളത്, നമുക്ക് ആരോടാണ് ചേർന്ന് നിൽക്കേണ്ടത്? നമ്മുടെ നിത്യജീവിതത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് തേജസ് ഉണ്ടാകും, പ്രകാശമുണ്ടാകും, പ്രഭയുണ്ടാകും. നാം വെളിവ് നിറഞ്ഞ ഒരീശോയിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട്, ഈ പ്രഭ ഉൾക്കൊണ്ടുകൊണ്ട്, പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്ന നല്ല പാഠം പദ്ധതി നമ്മുടെ ജീവിതത്തിൽ തുടങ്ങാം. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ജനമേ എല്ലാ കാലത്തും അവനെ ആശ്രയിപ്പിക്കും. അവനോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് നന്മയുണ്ടാകൂ, പ്രഭയുണ്ടാകൂ, തേജസ്സുണ്ടാകൂ, നല്ല പാഠം പഠിക്കുവാൻ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നല്ല പാഠം പഠിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് നല്ല പാഠം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ മുന്നേറാം. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.